ഹലോ ആസ്പിരൻസ്, വെൽക്കം ടു വിഷ്യം അക്കാഡമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആണ്. 29th പോസ്റ്റ് ചെയ്ത് PIB പോസ്റ്റ് ചെയ്തിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു ചേഞ്ച് ഓവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ NEP 2020. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ്സ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഹൈലൈറ്റ്സ്, ഓതൻറ്റിക്കേറ്റഡ് പോയിൻറ്റ്സ് ആണ് ഫുള്ളും. സോ ആ പോയിൻറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി ടുഡേ അപ്രൂവ്ഡ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ദ ന്യൂ പോളിസി എയിംസ് ടു പേ വേ ഫോർ ട്രാൻസ്ഫോർമേഷണൽ റിഫോംസ് ഇൻ സ്കൂൾ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇൻ ദ കൺട്രി. സോ യൂണിയൻ ക്യാബിനറ്റ് ചെയർ ഹെഡ് ചെയ്യുന്നത്, അതിനെ നയിക്കുന്നത് PM ആണ്. അപ്പോൾ ഇത് ഒരു ട്രാൻസ്ഫോർമേഷണൽ റിഫോംസ്, സ്കൂൾ ലെവലാണെങ്കിൽ സ്കൂൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് കൺട്രിയിലുള്ള ഇതിനൊരു ചേഞ്ച് ഓർ ഒരു ട്രാൻസ്ഫോർമേഷന് വഴിയൊരുക്കുന്ന ഒരു പോളിസിയാണിത്. ഇത് 34-year-old നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, 1986 തുടങ്ങിയിട്ടുള്ള 34 വർഷം പഴക്കമുള്ള NEP-നെ ആണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ അത് NEP 2020. ഹൈലൈറ്റ്സ് നോക്കാം. സ്കൂൾ എഡ്യൂക്കേഷൻസിൽ, ഹയർ എഡ്യൂക്കേഷൻസിൽ, ഇത് രണ്ടിലുമാണ് പറയുന്നത്. ആൻഡ് അതേഴ്സ്, അപ്പോൾ ഈ മൂന്ന് സെക്ഷനിലാണ് ഉള്ളത്. ചെറിയ വീഡിയോ നമുക്ക് വേഗം നോക്കാം. സ്കൂൾ എഡ്യൂക്കേഷനിൽ ന്യൂ പോളിസി എയിംസ് ഫോർ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം പ്രീ സ്കൂൾ ടു സെക്കൻഡറി ലെവൽ വിത്ത് 100% ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ ബൈ 2030. 2030 ആകുമ്പോൾ ഈ ന്യൂ പോളിസി യൂണിവേഴ്സലൈസേഷൻ പറഞ്ഞാൽ സാർവത്രികവൽക്കരണം. എൻ്റെ എക്സാക്ട് മലയാളം വേർഡാണ് സാർവത്രികവൽക്കരണം. അപ്പോൾ പ്രീ സ്കൂൾ തൊട്ട് സെക്കൻഡറി ലെവൽ വരെ 100% GER കൊടുക്കാൻ വേണ്ടിയിട്ട് 2030 ആകുമ്പോൾ. GER എന്ന് പറയുന്നത് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്നും പറയും, ഇൻഡെക്സ് എന്നും പറയും. അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ യൂസ്ഡ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ ഫോർമർലി ബൈ ദ UN ഇൻ ഇറ്റ്സ് എഡ്യൂക്കേഷൻ ഇൻഡെക്സ്. എഡ്യൂക്കേഷൻ ഇൻഡെക്സ് ആയിട്ട് UN മുന്നേ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഗ്രോസ് എൻറോൾമെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷൻ സെക്ടറിനെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ആണ്. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ടു ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ സ്കൂൾ അറ്റ് സെവറൽ ഡിഫറെൻറ്റ് ഗ്രേഡ് ലെവൽസ് ആൻഡ് യൂസ് ഇറ്റ് ടു ഷോ ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലിവ് ഇൻ ദാറ്റ് കൺട്രി ടു ദോസ് ഹു ക്വാളിഫൈ ഫോർ ദ പെർട്ടിക്കുലർ ഗ്രേഡ് ലെവൽ. അപ്പോൾ ഡിഫറെൻ്റ് ഗ്രേഡ് ലെവൽസിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഡിഫറെൻ്റ് ഗ്രേഡ് ലെവൽസിൽ എന്നുള്ളതാണത്. ആ റേഷ്യോ ടു ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ആ കൺട്രിയിൽ എത്ര പേരുണ്ട്, അതുമാത്രമല്ല എത്ര പേര് ക്വാളിഫൈ ആണ്, ആ പർട്ടിക്കുലർ ഗ്രേഡ് ലെവൽ എത്ര പേര് ക്വാളിഫൈ ആണ്. സോ ഇതൊക്കെ ഈ മെഷർമെൻറ്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത്. ദ കറൻറ്റ് 10+2 NEP 2020 will bring 2 crore out of school children back into the mainstream through open schooling system. So ഇതൊരു ഓപ്പൺ സ്കൂളിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ട് 2 crore കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും, ഈ മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ കറൻറ്റ് 10+2 സിസ്റ്റം ടു ബി റീപ്ലേസ്ഡ് ബൈ എ ന്യൂ 5+3+3+4 കരിക്കുലർ സ്ട്രക്ചർ കറസ്പോണ്ടിങ് ടു ദ ഏജസ് 3 to 8, 8 to 11, 11 to 14, and 14 to years respectively. സോ ഇതൊക്കെ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. സോ അത് കാരണം ഞാൻ വായിച്ചു പോവാ. എന്നാലും ഞാൻ പറയാം, ഇപ്പോൾ ഉള്ളത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി 10+2 എന്നാണ് സിസ്റ്റം. പക്ഷേ ഇനി ന്യൂ കരിക്കുലർ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 to 8 8 to 11 3 യും 11 to 14 3 യും 14 to 18 4, അങ്ങനെയാണ് ഇയേഴ്സ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. 5+3+3+4, 3 to 8, 8 to 11, 11 to 14, 14 to 8. സോ ഇത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ, ഈ 3 to 6 ഇയേഴ്സ് ഉള്ള കുട്ടികളെ നമുക്ക് അവരുടെ മെൻറ്റൽ ക്വാളിറ്റീസിന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഗ്ലോബലി. സോ അവരൊരു ക്രൂഷ്യൽ സ്റ്റേജിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇതുവരെ അങ്ങനെയാണ്, ഇതുവരെ കവർ ചെയ്യാത്ത 3 to 6 ഇയേഴ്സ് സ്കൂൾ കരിക്കുലത്തിലുള്ള, ഇതുവരെ കവർ ചെയ്യാത്ത 3 to 6 ഇയേഴ്സിലുള്ളവനെ റെക്കഗ്നൈസ് ചെയ്ത്, ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്ത് അവരുടെ മെൻറ്റൽ ക്വാളിറ്റീസിന്, അല്ലെങ്കിൽ മെൻറ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ ഈ സിസ്റ്റം വന്ന് ദിസ് ന്യൂ
അത് വായിക്കാം. ദിസ് വിൽ ബ്രിങ് ദ ഹിതർട്ടോ അൺകവേർഡ് ഏജ് ഗ്രൂപ്പ് ഓഫ് 3 to 6 years അണ്ടർ സ്കൂൾ കരിക്കുലം വിച്ച് ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ് ഗ്ലോബലി ആസ് ക്രൂഷ്യൽ സ്റ്റേജ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് മെന്റൽ ഫാക്കൽറ്റീസ് ഓഫ് എ ചൈൽഡ്. ദ ന്യൂ സിസ്റ്റം വിൽ ഹാവ് 12 years ഓഫ് സ്കൂളിംഗ് വിത്ത് 3 years ഓഫ് അംഗൻവാടി പ്രീ സ്കൂളിംഗ്. സോ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിൽ 12 വർഷം പഠിക്കുകയാണെങ്കിൽ അതിന് മുന്നേ 3 years അംഗൻവാടി അല്ലെങ്കിൽ പ്രീ സ്കൂളിംഗ് ഉണ്ടായിരിക്കണം. എംഫസിസ് മീൻസ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിൽ ലിറ്ററസിക്കും ന്യൂമറസിക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നോ റിജിഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ അക്കാഡമിക് സ്ട്രീംസ് എക്സ്ട്രാ കുലർ വൊക്കേഷണൽ സ്ട്രീംസ് ഇൻ സ്കൂൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടു സ്റ്റാർട്ട് ഫ്രം ക്ലാസ് 6 വിത്ത് ഇന്റേൺഷിപ്പ്. അപ്പോൾ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ക്ലാസ് 6 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്റേൺഷിപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടീച്ചിങ് അപ് ടു അറ്റ്ലീസ്റ്റ് ഗ്രേഡ് 5 to be ഇൻ മദർ ടൈം ഓർ റീജിയണൽ ലാംഗ്വേജ്. നോ ലാംഗ്വേജ് വിൽ ബി ഇമ്പോസ്ഡ് ഓൺ എനി സ്റ്റുഡൻറ്. അപ്പോൾ ഒരു ക്ലാസ് 5 വരയ്ക്കും മദർ ലാംഗ്വേജ് റീജിയണൽ ലാംഗ്വേജിലായിരിക്കും ടീച്ചിങ് നടത്തുക, വേറെ ഒരു ലാംഗ്വേജും ആ സ്റ്റുഡൻറ്റിന് ഇമ്പോസ് ചെയ്യിക്കില്ല. അസസ്മെന്റ് റിഫോംസ് മീൻസ് വിലയിരുത്തൽ പരിഷ്കാരങ്ങൾ. ഓക്കെ, അപ്പോൾ 360 degree ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡായിട്ടാണ് അവരുടെ വിലയിരുത്തൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഹോളിസ്റ്റിക് മീൻസ് സമഗ്ര പുരോഗതി, ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് മീൻസ് സമഗ്ര പുരോഗത കാർഡ്. അപ്പോൾ അതുകൊണ്ട് ട്രാക്കിംഗ് സ്റ്റുഡൻറ് പ്രോഗ്രസ് ഫോർ അച്ചീവിംഗ് ലേണിംഗ് ഔട്ട്കംസ്. സോ ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എ ന്യൂ ആൻഡ് കോംപ്രഹെൻസീവ് നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ദാറ്റ് ഈസ് NCFTE 2021 വിൽ ബി ഫോർമുലേറ്റഡ് ബൈ ദ NCTE ഇൻ കൺസൾട്ടേഷൻ വിത്ത് NCERT. അപ്പോൾ NCFTE എന്നുള്ളത് ഫോർമുലേറ്റ് ചെയ്യുന്നത് NCTE ആണ്. അത് NCERTയുമായിട്ടൊരു കൺസൾട്ടേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, ഫോർമുലേറ്റ് ചെയ്യുന്നത്. 2030 ആകുമ്പോഴേക്കും മിനിമം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ടീച്ചിങ്ങിന് 4 വർഷത്തിൻ്റെ BEd ഡിഗ്രി ആയിരിക്കും. ഇതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ ലെവലിൽ. ഇനി നെക്സ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ, സ്കൂൾ എഡ്യൂക്കേഷൻ ലെവൽ 100% ആണെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിൽ 50% 2035 ആകുമ്പോഴേക്കും 50% ആയിട്ട് റേസ് ചെയ്തിരിക്കണം. പിന്നെ അവിടെ 2 crore സീറ്റ് ആണെങ്കിൽ ഇവിടെ 3.5 crore സീറ്റ്സ് ടു ബി ആഡഡ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. The policy envisages means vibhavanam cheyyuka. The policy envisages broad-based, multidisciplinary, holistic undergraduate education with flexible curricula, creative combination of subjects, integration of vocational education, and multiple entry and exit points with appropriate certification. അപ്പം ഈ പോളിസി എന്തിനാണ് ബ്രോഡ് ബേസ് ചെയ്തിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും, ഹോളിസ്റ്റിക് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ, ഇത് ഫ്ലെക്സിബിൾ കരിക്കുലം ഉണ്ടാകും, കോമ്പിനേഷൻ ഓഫ് സബ്ജക്ട്സ് ഇന്നോവേറ്റീവിലായിരിക്കും, അതുപോലെ വൊക്കേഷണൽ എഡ്യൂക്കേഷനെയും മൾട്ടിപ്പിൾ എൻട്രി എക്സിറ്റ് പോയിന്റ്സ് അപ്രോപ്രിയേറ്റ് സർട്ടിഫിക്കേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആൻഡ് യു ജി എഡ്യൂക്കേഷൻ ക്യാൻ ബി ഓഫ് 3 or 4 years വിത്ത് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ആൻഡ് അപ്രോപ്രിയേറ്റ് സർട്ടിഫിക്കേഷൻ വിത്തിൻ ദിസ് പീരീഡ്. ഇപ്പോൾ 3 or 4 years ആയിരിക്കും യു ജി എഡ്യൂക്കേഷൻ, പക്ഷെ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ടാവും. ആ വിത്തിൻ അപ്രോപ്രിയേറ്റ് ആ പീരീഡിൽ തന്നെ അപ്രോപ്രിയേറ്റ് സർട്ടിഫിക്കേഷനും നമുക്ക് കിട്ടും. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ടു ബി എസ്റ്റാബ്ലിഷ് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്, ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ആണ്, അത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ടു ബി എസ്റ്റാബ്ലിഷ് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് കാർഡ്സ്. ഇപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് MERUS അറ്റ് പാർ മീൻസ് ഇൻ ഈക്വൽ ടു. ഈ MERUS എന്ന് പറയുന്നത് IITs IIMs ഈക്വൽ ആണ്. അതിൻ്റെ സെറ്റപ്പ് മോഡൽ ടു ബി സെറ്റപ്പ് ആസ് മോഡൽസ് ഓഫ് ബെസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ഓഫ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ദ കൺട്രി. സോ അതിനെ ബെസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആയിട്ട് കൊണ്ടുവരണം, സെറ്റപ്പ് ചെയ്യണം. The National Research Foundation will be created as an apex body for fostering a strong research culture and building research capacity across higher education. Appo NRF ne create or apex body ait create. Apex body means responsible for recognition of courses, promotion of professional institutions and providing grants to different programs and various awards. So aa or course ne റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു ബോഡിനെയാണ്, റെസ്പോൺസ് ചെയ്യുന്ന ഒരു ബോഡിനെയാണ് അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്. സോ NRF എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഫോസ്റ്റർ മീൻസ് വളർത്തുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക റിസർച്ച് കൾച്ചറിനെ അല്ലെങ്കിൽ ബിൽഡിംഗ് റിസർച്ച് കപ്പാസിറ്റീനെ ഈ ഹയർ എഡ്യൂക്കേഷനായിട്ട്
എൻകറേജ് ചെയ്യുക. ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ HECI will be set up as a single overarching umbrella body for the entire higher education, excluding medical and legal education. Medical and legal education ഒഴികെ ഈ HECI എന്ന് പറയുന്നത് ഒരു എൻ്റയർ എഡ്യൂക്കേഷൻ ഒരു അംബർല, ഒരു അംബർല മീൻസ് ഒരു കൊടക്കീഴിലാക്കുന്നത്. ഓക്കെ, അതൊരു സിംഗിൾ സ്ട്രക്ചറായിട്ടാണ് ഇതിനെ മെയിൻറ്റെയിൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. HECI to have four independent verticals. അത് ഏതൊക്കെയാണ് നോക്കാം. നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ NHERC ഫോർ റെഗുലേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ GEC ഫോർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ്, ഹയർ എഡ്യൂക്കേഷൻ ഗ്രാൻഡ് കൗൺസിൽ HEGC ഫോർ ഫണ്ടിങ് ആൻഡ് നാഷണൽ അക്രഡിഷൻ കൗൺസിൽ ഫോർ അക്രഡിഷൻ. സോ അക്രഡിഷനും വേണ്ടിയിട്ടും ഫണ്ടിങ്, സെറ്റിംഗ് ആൻഡ് റെഗുലേറ്റിംഗ്. സോ ഇതാണ് ഫോർ ഇൻഡിപെൻഡൻറ് വെർട്ടിക്കൽസ്. ആൻഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ബി ഗവേൺഡ് ബൈ ദ സെയിം സെറ്റ് ഓഫ് നോംസ് ഫോർ റെഗുലേഷൻ, അക്രഡിഷൻ ആൻഡ് അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ്. സോ പബ്ലിക്കിനും പ്രൈവറ്റിനും സെയിം ഗവേൺ ചെയ്യുന്ന സെയിം സെറ്റ് ഓഫ് നോംസ് യൂസ് ചെയ്തിട്ടാണ്, റൂൾസ് യൂസ് ചെയ്തിട്ടാണ്. അഫിലിയേഷൻ ഓഫ് കോളേജസ് ഈസ് ടു ബി ഫേസ്ഡ് ഔട്ട് ഇൻ 15 ഇയേഴ്സ്. ഇപ്പോൾ ഓരോ കോളേജിനും അഫിലിയേറ്റഡ് ബൈ ദിസ് യൂണിവേഴ്സിറ്റി, അഫിലിയേറ്റഡ് ബൈ അണ യൂണിവേഴ്സിറ്റി, അഫിലിയേറ്റഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതൊരു നെയ്മിംഗ് ആണ്. അതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഈ യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് ഫേസ്ഡ് ഔട്ട് ചെയ്യുന്നത് 15 ഇയേഴ്സിലാണ്. ആൻഡ് സ്റ്റേജ് വൈസ് മെക്കാനിസം ഈസ് ടു ബി എസ്റ്റാബ്ലിഷ് ഫോർ ഗ്രാൻഡിംഗ് ഗ്രേഡഡ് ഓട്ടോണമി ടു കോളേജസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ഈസ് എൻവിസേജഡ് ദാറ്റ് എവറി കോളേജ് വുഡ് ഡെവലപ്പ് ഇൻ ടു ഐദർ ആൻ ഓട്ടോണമസ് ഡിഗ്രി ഗ്രാൻഡിംഗ് കോളേജ് ഓർ എ കോൺസ്റ്റിറ്റ്യൂൻ കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി. സോ ഇത് പറയുന്നത് ഈ പീരീഡ് ഓഫ് ടൈമിൽ ഇത് ഇറ്റ് ഈസ് എൻവിസേജ് വിഭാവനം ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ എല്ലാ ഓരോ കോളേജും ഒന്നില്ലെങ്കിൽ ഓട്ടോണമസ് എഞ്ചിനീയർ, സോറി, ഓട്ടോണമസ് ഡിഗ്രി ഗ്രാൻഡിങ് കോളേജ് ആയിരിക്കും ഓട്ടോണമസ് തനിച്ചായിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള കോളേജ് ഓഫ് യൂണിവേഴ്സിറ്റി ആയിരിക്കണം. ഇനി അതേഴ്സ് എന്താ വെച്ചാൽ, ഞാൻ ആൻ ഓട്ടോണമസ് ബോഡി ദ നാഷണൽ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫോറം NETF എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ്, വിൽ ബി ക്രിയേറ്റഡ് ടു പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ദ ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ഓൺ ദി യൂസ് ഓഫ് ടെക്നോളജി ടു എൻഹാൻസ് ലേണിംഗ്, അസസ്മെന്റ്, പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. സോ ഇത് മനസ്സിലായല്ലോ, ഈ NETF എന്ന് പറയുന്നത് ക്രിയേറ്റഡ് ചെയ്തിട്ടത് ഒരു പ്ലാറ്റ്ഫോം, ഒരു ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് യൂസ് ഓഫ് ടെക്നോളജീൻ്റെ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, ലേണിംഗ് എൻഹാൻസ് ചെയ്യുക, അസസ്മെന്റ്, പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ ഒരു ഇതിൻ്റെ ഐഡിയാസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഫ്രീ പ്ലാറ്റ്ഫോം. ഈ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എംഫസൈസ് സെറ്റിംഗ് അപ്പ് ഓഫ് ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് ഫോർ ഡിസഡ്വാൻറ്റേജ് റീജൻസ് ആൻഡ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് റീജൻസ് ആൻഡ് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസും ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ടൊക്കെ എംഫസൈസ് ചെയ്യുന്നുണ്ട് NEP. ന്യൂ പോളിസി പ്രൊമോട്ട്സ് മൾട്ടി ലിംഗ്വലിസം ഇൻ ബോത്ത് സ്കൂൾസ് ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഈ അപ്പോൾ ഈ പോളിസി മൾട്ടി ലിംഗ്വലിസം കൊടുക്കുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാലി, പേർഷ്യൻ, പ്രാകൃത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ ടു ബി സെറ്റപ്പ്. അപ്പോൾ നാഷണൽ പാലി, പേർഷ്യൻ, പ്രാകൃതത്തിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. The center and the states will work together to increase the public investment in education sector to reach 6% of GDP at the earliest. എത്രയും പെട്ടെന്ന് സെൻട്രും സ്റ്റേറ്റും വർക്ക് കൂടി വർക്ക് ചെയ്യുന്നുണ്ട് ഈ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് 6% ഓഫ് GDP ആയിട്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ളത്. ഈ റിപ്പോർട്ട് എടുത്തിട്ടുള്ളത് PIB ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ്. സോ ഇത് ഒഫീഷ്യൽ ഇല്ലെങ്കിൽ ഓത്തറൈസ്ഡ് നോട്ട്സ് ആണ്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു.